വെല്ലുവിളികളെ അതിജീവിച്ച് എസ്എസ്എൽസി വിഎച്ച്എസ്സി പരീക്ഷകൾ പൂർത്തിയായി. പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ നാളെ അവസാനിക്കും. ഏറെ ആശങ്കകൾക്കൊടുവിൽ നടത്തിയ പരീക്ഷ വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്ന് പ്രധാന അധ്യാപകനും പിടിഎ പ്രസിഡന്റും പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പിനായി വിവിധ മേഖലകളിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചതായും അവർ പറഞ്ഞു. ആരോഗ്യ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും കുടുംബശ്രീയുടെയും യുവജന സംഘടനകളുടെയും മറ്റു വിവിധ മേഖലയിൽ നിന്നുള്ളവരുടെയും സഹായം പരീക്ഷാ നടത്തിപ്പിന് ലഭിച്ചിരുന്നു. പ്രധാന അധ്യാപകൻ്റെ വാക്കുകളിലേക്ക്. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC പരീക്ഷകൾക്ക് ഇന്നലെ വിരാമമായിരിക്കുകയാണ്. ഇന്നും നാളെയുമായി ഹയർ സെക്കൻഡറിയുടെയും VHSCയുടെയും പരീക്ഷ പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ കേരളത്തിലെ പരീക്ഷകളെല്ലാം വളരെ സുഗമമായി അവസാനിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1500 കുട്ടികൾ SSLCക്കും ഹയർ സെക്കൻഡറിക്കും VHSCക്കുമായി ഇവിടെ പരീക്ഷ എഴുതാനുണ്ടായിരുന്നു. സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി സാനിറ്റൈസേഷൻ, തെർമൽ സ്ക്രീനിംഗ് തുടങ്ങിയ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരീക്ഷ നടത്തുക എന്നുള്ളത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു. വിദ്യാലയത്തിൻ്റെ ചില പരിമിതികളെക്കുറിച്ചും ഞങ്ങൾക്ക് ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ എല്ലാത്തിനെയും ദൃഢവൽക്കരിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഞങ്ങൾക്ക് ഈ പരീക്ഷ നടത്താൻ കഴിഞ്ഞു. വേണ്ടിടത്ത് കൃത്യമായ ഇടപെടലുകളും ശക്തമായ നിർദ്ദേശങ്ങളും കൊണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം PTA ഭാരവാഹികൾ, SMC ഭാരവാഹികൾ, SMC ചെയർമാൻ, SPG, അതുപോലെ തന്നെ സന്നദ്ധ സേവകർ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് ഈ പരീക്ഷ വളരെ മനോഹരമായി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളോടൊപ്പം BRCയിലുള്ള BPOയും മറ്റ് സഹപ്രവർത്തകരും മറ്റ് അധ്യാപക സുഹൃത്തുക്കളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. കൂടാതെ ഈ പരീക്ഷ സുഗമമായി നടത്തുന്നതിന് വേണ്ടി നമ്മുടെ യുവജന പ്രവർത്തകരുടെ സജീവമായ പങ്കാളിത്തം വളരെ സഹായകമായി. കൂടാതെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പോലീസ് അംഗങ്ങൾ, അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരുടെയും സഹകരണം കൊണ്ടുതന്നെ ഈ പരീക്ഷ പൂർണ്ണമായി 100% കുട്ടികളുടെ പങ്കാളിത്തത്തോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഒപ്പം തന്നെ സ്കൂളിൻ്റെ ശുചീകരണത്തിനായി എത്തിയ കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ജീവനക്കാർ, ഇവരുടെ എല്ലാവരുടെയും സേവനങ്ങൾ ഞങ്ങൾ പ്രത്യേകം സ്മരിക്കുകയാണ്. പലതവണ മറിച്ചും മാറ്റിയും കേന്ദ്രാനുമതിയോടെ നടത്തിയ ഈ പരീക്ഷ വളരെ വിജയപ്രദമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നന്ദി. താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേരളത്തിലെ എല്ലാ സ്കൂളുകളെ പോലെ തന്നെ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് COVID-19 ബന്ധപ്പെട്ട് പരീക്ഷ നിർത്തിവെച്ചു. ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 910 കുട്ടികളും VHSC വിഭാഗത്തിൽ 246 കുട്ടികളും SSLC വിഭാഗത്തിൽ 276 കുട്ടികളും പരീക്ഷ എഴുതാനുണ്ട്. ആ പരീക്ഷ പിന്നെ നടത്തിപ്പിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രോഗം വ്യാപിക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെ നടത്തുമെന്നുള്ള സർക്കാരിൻ്റെ എല്ലാവരുടെയും ആശങ്കയോടൊപ്പം ഞങ്ങളുടെ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് തന്നിട്ടുള്ള നിർദ്ദേശത്തിനനുസരിച്ച് ഈ പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ സ്കൂളിൻ്റെ PTA കമ്മിറ്റിയും സ്കൂളിൻ്റെ അധ്യാപകരും സ്കൂളിലെ SMCയും സ്കൂളിൻ്റെ മദർ PTAയും അതിനപ്പുറത്ത് ഈ പ്രദേശത്തെ പിന്നെ രക്ഷിതാക്കളെ ഉൾപ്പെടെ യുവജന സംഘടനകൾ ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ ഓർത്തിണക്കിക്കൊണ്ട് പരീക്ഷയുടെ 4 ദിവസം മുമ്പേ നമ്മൾ തയ്യാറെടുപ്പ് നടത്തി അവരെ വിപുലമായ യോഗം ചേർന്നു. ആ യോഗത്തിനകത്ത് വ്യത്യസ്തമായ കമ്മിറ്റികളുണ്ടാക്കി. അതായത് കുട്ടികൾ യാത്രാ പ്രശ്നം വലിയ വിഷയമായതുകൊണ്ട് പൊതുവാഹനത്തിൽ വരുന്നത് രോഗം വ്യാപിക്കാനുള്ള സാധ്യതകളുണ്ടാവുമെന്ന് മനസ്സിലാക്കി ട്രാൻസ്പോർട്ടിംഗ് മേഖലയിൽ ഒരു പ്രത്യേക വിങ്ങനെ ഉണ്ടാക്കി. അവർക്ക് വാട്സപ്പ് വഴി പ്രത്യേക ഗ്രൂപ്പുകളുണ്ടാക്കി കുട്ടികളുടെ യാത്രയുടെ
डीटेल अदा मेलाधिकारोड़ VHSE मेलाधिकार हयर सी मेलाधिकार HM-നോടൊക്കെ തന്നെ ലിസ്റ്റ് എടുത്തു ആ ലിസ്റ്റിന്റെ ഭാഗമായി കുട്ടികളെ വീട്ടിൽ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടു അവരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും എന്നുള്ള തലക്ക് അതൊരു ഏറ്റെടുത്തു ആ വെല്ലുവിളിയോട് കൂടി തന്നെ ഞങ്ങൾ നാലാമത്തെ ദിവസവും മുന്നോട്ട് പോവുകയാണ് ഇനി നാളത്തെ ഒരു ദിവസം കൂടിയാണ് ഉള്ളത് പല കുട്ടികളെയും നമ്മൾ വണ്ടി വാഹനം ഏർപ്പെടുത്തി നടത്തി അതുപോലെ തന്നെ പരീക്ഷ നടത്തുന്നതിൽ നമ്മളെ വളണ്ടിയർമാർ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഒക്കെ തന്നെ വളരെ കൃത്യമായി ഇവിടെ നിന്ന് അവരെ സാനിറ്റൈസ് ചെയ്തു തെർമൽ സ്കാൻ ചെയ്തു അവർക്ക് പ്രത്യേക ടോക്കൺ ഏർപ്പെടുത്തി അങ്ങനെ ആ ടോക്കൺ വിഭാഗത്തിൽ ക്ലാസ്സിൽ പരീക്ഷ കിരുത്തി വളരെ കൃത്യമായി കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് തന്നെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ അവരെ യാത്ര അയച്ച് പരീക്ഷ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരുപാട് വിഭാഗം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പിന്നെ യുവജന സംഘടനകൾ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ അധ്യാപകർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ച് പറയേണ്ടത് ആരോഗ്യ വകുപ്പ് എല്ലാവരും വളരെ നിദാന്ത പരിശ്രമം ഇതിന് നടത്തിയിട്ടുണ്ട് അത് പരിപൂർണ വിജയത്തിലാണ് ഏതൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ വളരെ ലാഘവത്തോടുകൂടി അതിനെ എതിരിട്ടുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി പരീക്ഷയെ നേരിടാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ പരിപൂർണ വിജയമാണ് അടുത്ത തലങ്ങളിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ അഡ്മിഷനും കാര്യങ്ങളും MLA ഉൾപ്പെടെയുള്ളവർ തന്ന ബസ്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഈ പൊതുവിദ്യാലയത്തെ വലിയ ഉന്നതിയിലേക്ക് അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാവരുടെയും സഹായവും സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.